A song for Saint Cecilia's Day, 1687 in the Dryden Edithitiladana. John Dryden is a poet, literary critic, playwright, 17th century is a greatest title poet. This is Glorious John and Walter Scott. Father of English criticism John Dryden. ഈ പറയുന്ന സമ്മറി വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു എല്ലാം ഒരു ചുരുക്കി പറയുന്ന ഒരു സമ്മറിയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു പോം ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുക ഇത് ഒരു ഈ സോങ് ഫോർ സെൻറ്റ് സെസിലിയാസ് ഡേ 1687 ഒരു ഓഡ് എന്നുള്ള രീതിയിലാണ് ഒരു ഓഡിൻ്റെ പാറ്റേണിലാണ് എഴുതിയിട്ടുള്ളത് ഇത് 1687 നവംബർ 22nd സെൻറ്റ് സെസിലിയാസ് ഡേയുടെ ഫീസ്റ്റിന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത് ഈ സെൻറ്റ് സെസിലിയ എന്ന് പറയുന്നത് വസ് എ പേട്രൺ സെയിൻറ്റ് ഓഫ് മ്യൂസിക് മ്യൂസിക്കിൻ്റെ ഒരു പേട്രൺ സെയിൻ്റ് ആണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത് അവരാണ് ഓർഗൻ എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഈ ചർച്ചുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ഓർഗൻ കണ്ടുപിടിച്ചത് ഈ ഒരു സെൻറ്റ് സെസിലിയയാണെന്നാണ് വിശ്വാസപ്പെടുന്നത് ഈ ഒരു പോയം 7 സ്റ്റാൻസാസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് കൂടെ ഒരു ഗ്രാൻഡ് കോറസും കൂടെ ഉണ്ട് ഇതിനകത്ത് മ്യൂസിക്കിൻ്റെ പവറിനെ പറ്റിയും അതുപോലെ റോൾ ഓഫ് മ്യൂസിക് മനുഷ്യൻ്റെ ഹ്യൂമൻ പാഷൻസിനെ നറിഷ് ചെയ്യുന്നതിനുള്ള മ്യൂസിക്കിൻ്റെ ഒരു പവറിനെ പറ്റി അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ ഒരു റോളിനെ പറ്റിയാണ് ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത് ആദ്യത്തെ സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് ഇത്രയും ഒരു ചാവോട്ടിക്കായിട്ടുള്ള ഈ ഒരു യൂണിവേഴ്സ് മ്യൂസിക്കിൻ്റെ ആ ഒരു പവർ കാരണം എങ്ങനെയാണ് ഇത്രയും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് എന്നാണ് ആദ്യത്തെ സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് രണ്ടാമത്തെ സ്റ്റാൻസയ്ക്കകത്ത് മ്യൂസിക്കിൻ്റെ കപ്പാസിറ്റി ഒരു മനുഷ്യൻ്റെ പാഷനെ ഇൻസ്പയർ ചെയ്യാനുള്ള മ്യൂസിക്കിൻ്റെ കപ്പാസിറ്റിയെ പറ്റിയാണ് പറയുന്നത് ഇവിടെ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയുന്നത് ജൂബൽ എന്ന് പറയുന്ന ഒരാളുടെ കഥയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു മ്യൂസീഷ്യനാണ് ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്ന ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നല്ലൊരു മ്യൂസീഷ്യനാണ് ജൂബൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റാൻസ ബാക്കിയുള്ള 3-6 സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെയും അതിൻ്റെ എബിലിറ്റി ഓരോരുത്തർക്കും ഒരു പലതരത്തിലുള്ള മോഷൻസിനെ എക്സൈറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള എബിലിറ്റീസിനെ പറ്റിയാണ് പറയുന്നത് മൂന്നാമത്തെ സ്റ്റാൻസ പറയുന്നത് ട്രംഫറ്റിനെ പറ്റിയാണ് ട്രംഫറ്റിനെ പറ്റിയും അതുപോലെ തന്നെ ഡ്രമ്മും ഈ ഒരു ട്രംഫറ്റും ഡ്രമ്മും നമുക്ക് ആങ്കർ നമ്മുടെ ഉള്ളിൽ ദേഷ്യമാണ് ഇവോക്ക് ചെയ്യുന്നതെന്നാണ് പോയറ്റ് പറയുന്നത് നാലാമത്തെ സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് ഫ്ലൂട്ടിനെ പറ്റിയാണ് ഫ്ലൂട്ടും ലൂട്ടും എപ്പോഴും നമുക്കൊരു മെലങ്കളി ഒരു വിഷാദഭാവമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത് അഞ്ചാമത്തെ സ്റ്റാൻസയ്ക്കകത്ത് വയലിനെ പറ്റിയാണ് പറയുന്നത് വയലിന് പലതരത്തിലുള്ള ഇമോഷൻസിനെ ഉണർത്താനുള്ള കഴിവുണ്ട് നമുക്ക് പെയിന് ഫ്യൂരി ഡിസ്പിറേഷൻ ജലസി പോലെയുള്ള പല ഇമോഷൻസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പല ഇമോഷൻസിനെ ഒന്ന് സ്റ്റിറ് ചെയ്യാനുള്ള പവറുള്ള ഇൻസ്ട്രുമെൻ്റാണ് വയലിൻ എന്നാണ് പോയിട്ട് പറയുന്നത് ആറാമത്തെ സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് സെൻറ്റ് സെസിലിയയുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയാണ് അതായത് സെൻറ്റ് സെസിലിയയുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഓർഗൻ നേരത്തെ പറഞ്ഞതുപോലെ ചർച്ച് മ്യൂസിക്കിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഓർഗൻ എന്ന് പറയുന്നത് ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയാണ് ആറാമത്തെ സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് പോയിറ്റ് പറയുന്നത് ആർക്കും ഈ ഒരു ഹ്യൂമൻ ബീങ്സിനെ ഈ ഒരു ഓർഗൻ യൂസ് ചെയ്യാനുള്ള പവർ പഠിപ്പിക്കാൻ കഴിയില്ല കാരണം ഒരാൾക്ക് അത് യൂസ് ചെയ്യുന്ന ആൾക്ക് അത്രത്തോളം ഒരു ഡിവൈൻ ഇൻസ്പിറേഷനും ഒരു അത്രയും ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഓർഗൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നാണ് അപ്പം ഇവർ ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പവറിനെ പറ്റി പറയാൻ ഒരു ബൈബ്ലിക്കൽ ക്യാരക്ടറായിട്ടുള്ള ഓർഫിയസിനെ യൂസ് ചെയ്തിട്ടുണ്ട് ഓർഫിയസിൻ്റെ മ്യൂസിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിന് നമ്മുടെ ഹ്യൂമൻസിനെ മാത്രമല്ല ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു എൻറ്റയർ നേച്ചറിനെ തന്നെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന മ്യൂസിക്കാണ് ഓർഫിയസിന് ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനോടുകൂടിയാണ് ഈ ഒരു ഓർഗൻ്റെ ആ ഒരു പവറിനെ പറ്റി പോയിട്ട് പറയുന്നത് അപ്പം ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഓർഗൻ്റെ പെർഫോമൻസ് കേട്ട് കഴിഞ്ഞാൽ ഈവൻ ഏഞ്ചൽസിന് പോലും തെറ്റിപ്പോകും അവരിപ്പോൾ എത്തിയിരിക്കുന്നത് ഭൂമിയിലാണോ അതോ സ്വർഗത്തിലാണോ കാരണം അത്രയും ഡിവൈനായിട്ടുള്ള ക്വാളിറ്റിയാണ് ഈ പറയുന്ന ഫ്ലൂട്ടിനെക്കാട്ടിലും വയലിനെയും ഒക്കെ കാട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മ്യൂസിക്കൽ പവറാണ് ഹ്യൂമൻ ഇമോഷൻസിന് ഈ ഒരു സെൻറ്റ് സെസിലിയാസ് ഓർഗൻ ഈ ഒരു സെൻറ്റ് സെസിലിയയുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് കൊടുക്കുന്നതെന്നാണ് ഡ്രൈഡൻ പറയുന്നത് നമ്മുടെ ഗോഡിൻ്റെ പവറിനെ പറ്റിയാണ് ഇത്രയും
മനോഹരമായിട്ട് ഇത്രയും ഒരു റിസ്ട്രക്ചേർഡായിട്ട് ഈ ഒരു യൂണിവേഴ്സിനെ ബിൽഡ് ചെയ്തതിനുള്ള ഗ്രേറ്റ് ക്രിയേറ്ററിൻ്റെ പവറിനെ പറ്റിയാണ് അവസാനത്തെ ആ ഒരു ഗ്രാൻഡ് കോറസിനകത്ത് പറയുന്നത്. അപ്പം ഒരു ലിറിക്കൽ പോയിറ്റ് എന്നുള്ള രീതിയിൽ ഡ്രൈഡൻ മൂന്ന് ഓഡുകളാണ് എഴുതിയിട്ടുള്ളത്. അതിനകത്ത് മോസ്റ്റ് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഓഡാണ് ഈ ഒരു സോങ് ഈ സോങ് ഫോർ സെൻറ്റ് സിസിലിയാസ് ഡേ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഒരു ക്ലിയർ ഡെമോൺസ്ട്രേഷനാണ്, ഒരു പോയിറ്റിൻ്റെ സ്കില്ലിൻ്റെ ഒരു ക്ലിയർ ഡെമോൺസ്ട്രേഷനാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്.